നമ്മളിപ്പോൾ നോക്കുന്നത് ഡാറ്റാബേസ് ഡിസൈൻ ആണ് അതിനകത്ത് സ്റ്റാർട്ടിങ് ടോപ്പിക്സായ അനോമലീസും ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസും എല്ലാം നോക്കി ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസീസിൽ യൂസ് ചെയ്ത് നമ്മൾ ഓരോ ആട്രിബ്യൂട്ട്സിൻ്റെയും അല്ലെങ്കിൽ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സിൻ്റെ ക്ലോഷർ കണ്ടുപിടിക്കുന്ന കാര്യം പറഞ്ഞു ആ സമയത്ത് ക്ലോഷർ യൂസ് ചെയ്ത് നമ്മൾ സൂപ്പർ കീ ആണോ എന്ന് വെരിഫൈ ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണെന്ന് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നമുക്കൊരു റിലേഷനും ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസും തന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും ഏതൊക്കെ കാൻഡിഡേറ്റ് കീസ് ആ റിലേഷൻ ഉണ്ട് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് അപ്പോൾ ഇതിന് നമുക്ക് ഫങ്ഷണൽ ആണ് യൂസ് ചെയ്യുന്നത് ഈ ക്വസ്റ്റ്യൻ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് കാൻഡിഡേറ്റ് കീസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ യൂണിവേഴ്സിറ്റി പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് ഈവൻ ഗേറ്റ് ക്വസ്റ്റ്യൻസും അക്കോംപറ്റേറ്റീവ് എക്സാംസിലും എല്ലാം വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഏതൊക്കെ ഒരു റിലേഷൻ്റെ കാൻഡിഡേറ്റ് കീസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നു അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമാണ് നമുക്ക് വേറെ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് ഇനി അടുത്ത് നോർമലൈസേഷൻ ചെയ്യുമ്പോഴും പ്രൈമറി കീ എന്ന് സ്പെസിഫൈ ചെയ്യാത്ത പ്രോബ്ലംസിനെല്ലാം കാൻഡിഡേറ്റ് കീസ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് വേണം നോർമൽ ഫോംസ് ഒക്കെ കണ്ടുപിടിക്കാനുള്ളത് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള എസ് എ കൊസ് നോർമലൈസേഷൻ എന്നൊക്കെ പറയുന്നത് എസ് എ കൊസ്റ്റ്യൻസ് ആണ് ലാൻഡ്മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാത്തിലും ആവശ്യമായി വരുന്ന കാര്യമാണ് കാൻഡിഡേറ്റ് കേസ് ഐഡൻറ്റിഫൈആയെന്ന് പറഞ്ഞൊരു സെക്ഷൻ സോ മനസ്സിലായി ഇത് ഫുൾ കേട്ടിട്ട് പ്രോബ്ലംസ് ഉള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കണം അതുപോലെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പേഴ്സും സോൾവ് ചെയ്ത് നോക്കണം ചോദിച്ചു മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കി ഇത് കാൻഡിഡേറ്റ് കേസ് റിലേറ്റേഡ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കി അത് സോൾവ് ചെയ്ത് നോക്കണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നെങ്കിൽ ഈ വീഡിയോ ഒരിക്കലും കൂടെ നോക്കുക അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിക്കാണല്ലോ ചോദിക്കണം അപ്പോൾ ആദ്യം നമുക്ക് നിലവോട്ട് പോവാം ക്യാൻഡ് കീസ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എന്താണ് സൂപ്പർ കീ കാൻഡിഡ് കീ എന്നുള്ളത് ഓർമ്മയുണ്ടാവുമല്ലോ സൂപ്പർ കീ എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ് ഒരു സിംഗിൾ ആട്രിബ്യൂട്ട് കുറേ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട് ആവാം വിച്ച് ക്യാൻ ബി യൂസ് ടു ഐഡൻറ്റിഫൈ എ ട്യൂബിൾ യൂണീക്ലി ഇൻ എ റിലേഷൻ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ട്യൂബിൾ ഒരു റോ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പർട്ടിക്കുലർലി ഏതാണ് ഒരു സ്റ്റുഡൻ ഇപ്പോൾ ഒരു സ്റ്റുഡൻറ് ട്യൂബിൾ ഐഡൻറ്റിഫൈ ആണോ അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ എങ്കിൽ അഡ്മിഷൻ നമ്പർ യൂസ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ അതൊരു കീ ആണ് അപ്പോൾ ഏതെങ്കിലും ഒരു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ടോ അല്ലെങ്കിൽ ഒരു ആട്രിബ്യൂട്ടോ ആണ് ഒരു സൂപ്പർ കീ എന്ന് പറയുന്നത് ഒരു യൂണിക്കലി ട്യൂബലിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ടോ ഒരു ആട്രിബ്യൂട്ടോ ആണ് സൂപ്പർ കീ എന്ന് പറയുന്നത് അതിൽ മിനിമൽ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട് യൂസ് ചെയ്താണ് അത് ചെയ്യുന്നതെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അതിനെ കാൻഡിഡേറ്റ് കീ എന്ന് പറയും അപ്പം നമ്മളിവിടെ ചെയ്യുന്നത് സൂപ്പർ കീ കണ്ടുപിടിക്കുക എന്നുള്ളതല്ല കാൻഡിഡേറ്റ് കീ ഏതൊക്കെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് മിനിമൽ സെറ്റ് ഓഫ് സൂപ്പർ കീ ആണ് ക്യാൻഡൽ കീ എന്ന് പറയുന്നത് ഇനി അതൊന്നും പറഞ്ഞുകൂടാ എന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഓർമ്മ വരുന്നില്ല എന്നുണ്ടെങ്കിൽ പഴയ നോട്ടൊക്കെ എടുത്ത് നോക്കുക ടെക്സ്റ്റ് എടുത്ത് നോക്കുക നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താണ് സൂപ്പർ കീ എന്നും ക്യാൻഡൽ കീ എന്നുള്ള ഡിഫറെൻസ് മനസ്സിലാക്കിയെടുക്കുക ഇപ്പോൾ ക്ലോ ക്ലോഷർ പറഞ്ഞ സമയത്ത് നമ്മൾ നമ്മളതിൻ്റെ സൂപ്പർ കീടെ കാര്യം പറഞ്ഞു അതായത് ഒരു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് വന്നിട്ടുണ്ട് അതിൻ്റെ ക്ലോഷർ കണ്ടുപിടിക്കുമ്പോൾ ആ ആ റിലേഷനകത്തുള്ള എല്ലാ ആട്രിബ്യൂട്ട്സും നമുക്ക് അതിൻ്റെ ക്ലോഷറിനകത്ത് കിട്ടുകയാണെങ്കിൽ ആ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഒരു സൂപ്പർ കീ ആണെന്ന് ഐഡൻറ്റിഫിയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതും നമ്മൾ ആക്ച്വലി യൂസ് ചെയ്യുന്നുണ്ടാവും ഈ ക്യാൻഡിറ്റ് കീ കണ്ടുപിടിക്കുന്ന ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അത് യൂസ് ചെയ്യുന്നില്ല എങ്കിലും ചിലപ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരുന്നത് ആൻസർ ചെയ്യാനായിട്ട് വെദർ ഇറ്റ് ഈസ് എ സൂപ്പർ ക്യൂആർ നോട്ട് വെറ്റ് ഇസ് എ കൻഡറി ക്യൂർ നോട്ട് എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിക്കും അപ്പോൾ ചെക്ക് ചെയ്യാനുള്ളതൊക്കെ എഴുതുമ്പോൾ ചിലപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം നമുക്ക് മതിയാവും അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ ചിലപ്പോൾ ചെയ്യണം എന്ന് വരത്തില്ല മനസ്സിലാകുന്നുണ്ടോ അതായത് നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ ഇപ്പോൾ ഗേറ്റിലായാലും അതല്ല ഒരു നമ്മളെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനിൽ തന്നെ ചില സമയങ്ങളിൽ ഈ ഒരു മെത്തേഡ് കംപ്ലീറ്റ്ലി യൂസ് ചെയ്ത് കാൻഡിയേറ്റ് കീയാണോ എന്ന് നോക്കേണ്ട കാര്യം വരത്തില്ല ജസ്റ്റ് അതിൻ്റെ ഒരു ക്ലോഷർ കണ്ടുപിടിക്കുമ്പോൾ തന്നെ അത് സൂപ്പർ കീ ആണോ അല്ലയോ എന്നുള്ളത് കിട്ടും അപ്പോൾ ആദ്യം സൂപ്പർ കീ ആണെങ്കിൽ മാത്രമേ നമ്മൾ ആക്ച്വലി കീ ആണോ എന്നുള്ളതൊക്കെ അല്ലെങ്കിൽ ക്യാൻഡിഡേറ്റ് കീ ഒക്കെ കണ്ടുപിടിക്കേണ്ട കാര്യം വരുന്നുള്ളൂ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ തിങ് ഒരു കാൻഡിഡേറ്റ് കീ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ക്ലോഷർ കണ്ടുപിടിച്ചാൽ മതി ഈ മെത്തേഡ് ഒന്ന് യൂസ് ചെയ്ത് എല്ലാ കാൻഡിഡേറ്റ് കീസും റിലേഷൻ റിലേഷനകത്തുള്ള എല്ലാ കാൻഡിഡേറ്റ് കീസും ഐഡൻറ്റിഫൈ ചെയ്യാൻ പോവണ്ട നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന മെത്തേഡെന്ന് പറയുന്നത് ഒരു റിലേഷനും ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസിയും തരുമ്പോൾ ആ റിലേഷൻ്റെ കംപ്ലീറ്റ് സെറ്റ് ഓഫ് കാൻഡിഡേറ്റ് കീസ് ഐഡൻറ്റിഫൈ ചെയ്യാണ് അപ്പോൾ നമുക്ക് എല്ലാ കാൻഡിഡേറ്റ് കീസും കണ്ടുപിടിക്കണം എന്നുള്ളൊരു സാഹചര്യത്തിൽ മാത്രം നമ്മളിത് ചെയ്താൽ മതി അല്ല എങ്കിൽ ക്ലോഷർ യൂസ് ചെയ്ത് ചെയ്താൽ മതിയാകും ക്ലോഷർ കണ്ടുപിടിച്ചാൽ മതിയാകും സോ എങ്ങനെയാണ് കാൻഡിഡേറ്റ് കീ കണ്ടുപിടിക്കുന്നത് അതായത് ഒരു സെറ്റ് ഒരു റിലേഷൻ തന്നിട്ടുണ്ട് അതിൽ ഏതൊക്കെ ആട്രിബ്യൂട്ട്സ് ഉണ്ടെന്നുണ്ട് അതിനകത്തൊരു സെറ്റ് ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസും തന്നിട്ടുണ്ടാവും ഇത് യൂസ് ചെയ്ത് ആ റിലേഷനിൽ ഏതെല്ലാം കാൻഡിഡേറ്റ് ഉണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാണ് നമ്മൾ ചെയ്യേണ്ടത് അതിന് പറയുന്നത് നമുക്ക് കീ എന്നും റെസ്റ്റ് എന്നും പറയുന്ന ഒരു സംഭവം എടുക്കും സംഭവം എന്ന് പറയുന്നത് കീ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ആട്രിബ്യൂട്ടാണ് റെസ്റ്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ആട്രിബ്യൂട്ടാണ് അതായത് അത് രണ്ടും കൂടെ ആകുമ്പോഴേക്കും കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഇൻ റിലേഷൻ ആകും അപ്പം ആ കീക്കകത്തുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പം ഒരു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഉണ്ടെങ്കിൽ അതിനകത്തുള്ള എല്ലാ ആട്രിബ്യൂട്ട്സും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ബാക്കിയുള്ള എല്ലാ ആട്രിബ്യൂട്ട്സും കിട്ടണം അതായത് ആ കീ കീയുടെ ക്ലോഷർ എടുത്തു കഴിഞ്ഞാൽ എല്ലാ ആട്രിബ്യൂട്ട്സും എന്നുള്ളതാണ് എൻ്റെ മീനിങ് അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് നമ്മൾ പറഞ്ഞേക്കുന്നത് ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം ഒരു ഇനിഷ്യൽ സെറ്റ് കീ ഇനിഷ്യൽ സെറ്റ് കീയും ഇനിഷ്യൽ സെറ്റ് റെസ്റ്റും കണ്ടുപിടിക്കും അതായത് ഒരു ഇനിഷ്യൽ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് കീ ആയിട്ടും വേറെ കുറച്ച് ആട്രിബ്യൂട്ട്സ് റെസ്റ്റായിട്ടും ഇനിഷ്യലൈസ് ചെയ്യണം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആണ് സെക്കൻഡ് സ്റ്റെപ്പിൽ പറയുന്നത് കീ മസ്റ്റ് ഇൻക്ലൂഡ് ഓൾ ആട്രിബ്യൂട്ട്സ് വിച്ച് ആർ നോട്ട് ഓൺ ആർ എച്ച് എസ് ഓഫ് എനി എഫ് ഡിസ് നമ്മളെ ഒരു സെറ്റ് ഓഫ് ഫങ്ഷണൽ ഡിഫറൻസസ് തന്നിട്ടുണ്ട് അതിൽ ആർ എച്ച് എസ് സൈഡിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരാത്ത ഏതെല്ലാം മാട്രിബ്യൂട്ട്സുകളുണ്ടോ അതെല്ലാം കീ എന്ന് പറയുന്ന ഒരു സെറ്റ് ഇൻഷ്യലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണം അപ്പോൾ ഇനിഷ്യൽ എന്ന് പറയുന്നത് കീയുടെ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സിൽ വരുന്ന ഇനിഷ്യൽ സെറ്റ് എന്ന് പറയുന്നത് ആ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആയിരിക്കും റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇല്ലാത്ത ആട്രിബ്യൂട്ട്സ് എല്ലാ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസും കമ്പയർ ചെയ്യുക നോക്കുക അതിനകത്ത് റൈറ്റ് ഹാൻഡ് സൈഡിൽ വരാത്ത ഏതെല്ലാം ആട്രിബ്യൂട്ട്സ് നമ്മളെ റിലേഷൻ്റെ അകത്തുണ്ടോ അതെല്ലാം കീ ആയിട്ട് പറയണം കീയുടെ സെറ്റിനകത്ത് പറയണം റെസ്റ്റിനകത്ത് വരുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇല്ലാത്ത ആട്രിബ്യൂട്ട്സുകളാണ് അത് എക്സാമ്പിൾ കാണുമ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പം മനസ്സിലാവുന്നില്ല മനസ്സിലാവുന്നില്ല എങ്കിലും അടുത്ത എക്സാമ്പിൾ പറയുന്നുണ്ട് ഈ ഒരു കാര്യം മനസ്സിൽ വച്ചേക്കാം എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിൽ വെച്ചേക്കാം കീ എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇല്ലാത്ത കാര്യങ്ങളും റെസ്റ്റ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് ഇൻഷുലൈസ് ചെയ്യുന്നതാണ് ഇനി ഒരു റിലേഷനകത്ത് എ ബി സി ഡി ഇ ഉണ്ട് അത്രയും ആട്രിബ്യൂട്ട്സ് ഉണ്ട് പക്ഷേ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസിനകത്ത് എ വിയും ബി യും സിയും ഡിയും മാത്രമേ പറയുന്നുള്ളൂ ഇയെ കുറിച്ച് ഫങ്ഷണൽ ഒന്നും പറയുന്നില്ല അങ്ങനെയാണെങ്കിൽ അതിനെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് റെസ്റ്റിലായിട്ടല്ല കീയുടെ പാർട്ടായിട്ടാണ് ഇൻക്ലൂഡ് ചെയ്യണം ഇപ്പം നമ്മൾ നോട്ട് ഇൻ ആർ എച്ച് എസ് നോട്ട് ഇൻ എൽ എച്ച് എസ് എടുക്കുമ്പോൾ ആ ഇ എന്നുള്ള ആട്രിബ്യൂട്ട്സ് വരും കാരണം ഒരു ഫിഫ്റ്റിയിൽ അത് വരുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ കീയിലും റെസ്റ്റിലും ആ ആട്രിബ്യൂട്ട് ഉണ്ടാവും അപ്പോൾ റെസ്റ്റിൽ നിന്ന് നമ്മൾ മാറ്റണം കീയിലെ പാർട്ടായിട്ട് അതിനെ ഇൻക്ലൂഡ് ചെയ്യണം അപ്പം നമുക്ക് എക്സാമ്പിൾ ചെയ്യാം ഇപ്പം നമുക്കൊരു റിലേഷൻ തന്നിട്ടുണ്ട് ആർ അതിനകത്ത് കുറേ ആട്രിബ്യൂട്ട്സ് ഉണ്ട് എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ സെറ്റ് ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസും തന്നിട്ടുണ്ട് കാൻഡിഡേറ്റ് കീ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ആട്രിബ്യൂട്ട്സ് നോട്ട് ഇൻ ആർ എച്ച് എസ് ഓഫ് എഫ് ഡി ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം ആർ എച്ച് എസ് സൈഡിൽ ഏതൊക്കെ ഉണ്ടോ എന്ന് നോക്കുക ഫസ്റ്റ് ഇതിനകത്ത് സി ഉണ്ട് സെക്കൻഡ് ഇതിന സെക്കൻഡ് ഡിപ്പെൻഡൻസി ഇതിനകത്ത് ഇയും എഫ് ഉണ്ട് തേർഡ് വണ്ണിൽ ജിയും എച്ച് ഉണ്ട് അടുത്തതിൽ എച്ച് ഉണ്ട് അടുത്തതിൽ എ ഉണ്ട് അതെ എച്ച് അല്ലല്ലോ സംതിങ് മിസ്സിങ് ആണല്ലോടെ ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്കായിരുന്നു എ ഡിറ്റർമിൻസ് ഐ എന്നുള്ള കാര്യമുണ്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഇപ്പം നമുക്കിവിടെ നോക്കുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ സി ഉണ്ട് ഇ എഫ് ഉണ്ട് ജി എച്ച് ഉണ്ട് ഐ ഉണ്ട് എ ഉണ്ട് അപ്പോൾ നമ്മളുടെ റിലേഷൻ്റെ അകത്ത് എ ടു ഐ ആണ് ആട്രിബ്യൂട്ട്സ് ആയിട്ട് പറയുന്നത് അതിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഡിപ്പെൻഡൻസീസിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരാത്ത കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ബിയും ഡിയുമാണ് അപ്പോൾ അതിന് ഞാൻ ആട്രിബ്യൂട്ട്സ് വിച്ച് ആർ നോട്ട് ഇൻ ആർ സി സൈഡ് ഓഫ് എഫ് ഡിസ് എന്നുള്ളത് കീ ആയിട്ട് ഇൻഷുലൈസ് ചെയ്യുന്നു ബി സെറ്റ് ബി ആൻഡ് ഡി ഓക്കെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡിങ് ആട്രിബ്യൂട്ട്സ് വിച്ച് ആർ നോട്ട് ഇൻ ദി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി എഫ് ഡിസ് അത് നോക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്നത് എയും എം ഉണ്ട് ബി ആൻഡ് ഡി ഉണ്ട് എ ആൻഡ് ഡി എ എച്ച് അപ്പോൾ ഇതിൽ വരാത്തത് സി ഇ എഫ് ജി ആൻഡ് ഐ സിഇ എഫ് ജി ആൻഡായി ലെഫ്റ്റ് ഹാൻഡ് ഒരു ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസീസിൻ്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്നില്ല സോ ഇതൊന്നും ഒരിക്കലും ഒരു കീയുടെ പാർട്ടാകത്തില്ല അപ്പോൾ റെസ്റ്റ് എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സിനെയും ഡിറ്റർമിൻ ചെയ്തു ഇനി വേണ്ടത് ഇത് രണ്ടിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഇല്ലാത്തതായിട്ടുള്ള ഏതെങ്കിലും ഉണ്ടോ ഇത് ഏതെങ്കിലും ആട്രിബ്യൂട്ട്സ് അത് സ്പെസിഫൈ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസീസിൽ സ്പെസിഫൈ ചെയ്യാതെ ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ റെസ്റ്റിൽ നിന്ന് മാറ്റി കീയുടെ പാർട്ടാക്കണം അങ്ങനെ ഒന്നുമില്ല എല്ലാ ആട്രിബ്യൂട്ട്സും ഏതെങ്കിലും ഒരു ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസീസിൻ്റെ പാർട്ടായിട്ടുണ്ട് എയും ബി സി ഡി ഇ എഫ് ജി എച്ച് ആൻഡ് ഐ എല്ലാ കാര്യങ്ങളും ഏതെങ്കിലും ഒരു ഫംഗ്ഷണൽ ഡിപ്പെൻ്റൻസീസിൻ്റെ പാർട്ടായിട്ട് അതിനകത്ത് വരുന്നുണ്ട് സോ ഇപ്പോൾ തേർഡ് കേസ് വരുന്നില്ല സോ നമ്മളുടെ ഇനിഷ്യൽ എന്ന് പറഞ്ഞ കീയും ഇനിഷ്യൽ എന്ന് പറഞ്ഞ റെസ്റ്റും നമുക്ക് കിട്ടി ഓക്കെ അപ്പോൾ കീ എന്ന് പറയുന്നത് സെറ്റ് ബി ഡിയും എന്ന് പറയുന്നത് സെറ്റ് സി ഇ എഫ് ജി എൽ ഓക്കെ ഇനി ഈ രണ്ട് സെറ്റിലും വരാത്ത ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയുണ്ട് അത് കണ്ടുപിടിക്കുന്നതാണ് നമ്മളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് അപ്പോൾ നമ്മുടെ അതിനെ നമ്മൾ അൺനോൺ ആട്രിബ്യൂട്ട്സ് ആയിട്ട് പറയും അൺനോൺ ആട്രിബ്യൂട്ട്സ് എന്ന് പറയാൻ കാരണം എ ആൻഡ് എച്ച് കീയുടെ പാർട്ടാണോ റെസ്റ്റിൻ്റെ പാർട്ടായിട്ടാണോ വരുന്നത് എന്നുള്ളത് അൺനോൺ ആണ് ക്യാൻ ബി എ പാർട്ട് ഓഫ് കീ ഓർ ക്യാൻ ബി എ പാർട്ട് ഓഫ് റെസ്റ്റ് അതെന്താണെന്ന് നമുക്കറിയത്തില്ല അത് നമ്മളിനി ഫർദർ പ്രൊസീജിയർ യൂസ് ചെയ്ത് കണ്ടുപിടിക്കണം ഓക്കെ അപ്പോൾ നമുക്ക് ഈ മൂന്ന് കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഫസ്റ്റ് ത്രീ സ്റ്റെപ്സായിട്ട് വരുന്നത് ആദ്യം കീയിൽ വരുന്ന ആട്രിബ്യൂട്ട്സ് ഏതൊക്കെ റെസ്റ്റിൽ വരുന്ന ആട്രിബ്യൂട്ട്സ് ഏതൊക്കെ പിന്നെ ഇത് രണ്ടിലും വരാത്തതായിട്ടുള്ള അൺനോൺ ആട്രിബ്യൂട്ട്സ് ഏതൊക്കെ അപ്പോൾ നമുക്കിത് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്നും നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത് ബി ഡി എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് കീയുടെ പാർട്ടാണോ അതോ അത് തന്നെയാണോ ക്യാൻഡിഡേറ്റ് കി ഓക്കെ ഡെഫിനറ്റ്ലി എൻ്റെ കാൻഡിഡേറ്റ് കീയിൽ ഈ ഇൻഷലൈസ് ചെയ്തേക്കുന്ന അട്രിബ്യൂട്ട്സ് മസ്റ്റായിട്ട് ഉണ്ടാകും ഓക്കെ ചിലപ്പോൾ ബി സെറ്റ് ബി ഡി എന്നുള്ളത് തന്നെ ആയിരിക്കാം ക്യാൻഡിഡേറ്റ് കീ അതല്ല എങ്കിൽ ബി ഡിയില കൂടെ എയോ ഒ വരുന്നുണ്ടാകും ഇതാണ് നമ്മുടെ കാൻഡിഡേറ്റ് കീ ആയിട്ട് നമുക്ക് ഈ ഇതിനകത്ത് കിട്ടാൻ പോകുന്ന കാര്യം അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ബി ഡി എന്ന് പറയുന്ന സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഒരു ക്യാൻഡിഡേറ്റ് കീ ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം അതൊരു കാൻഡിഡേറ്റ് കീ അല്ല എങ്കിൽ മാത്രം ഞാൻ എയും എച്ചുമായിട്ടുള്ള കോമ്പിനേഷൻസ് ട്രൈ ചെയ്യണം എങ്ങനെ ഏത് തന്നെ ആയാലും ബിയും ഡിയും ക്യാൻഡിഡ് കീയുടെ പാർട്ടാണ് അതാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ നിന്ന് ഫസ്റ്റ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബി ഡി എന്നുള്ളത് കാൻഡിഡേറ്റ് ആണോ ചെക്ക് ചെയ്യുക സോ നമുക്ക് അത് ചെക്ക് ചെയ്യാം ആദ്യം ബി ഡി ക്യാൻഡിഡ് കീ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം കാൻഡിഡേഡ് കീ എന്നുള്ളതിന് പകരം നമ്മൾ ആക്ച്വലി ചെക്ക് ചെയ്യുന്നത് അതൊരു സൂപ്പർ കീ ആണോ എന്നാണ് ആക്ച്വലി ചെക്ക് ചെയ്യുന്നത് കാരണം എന്തായാലും ഇതിൽ നിന്ന് നമുക്ക് കിട്ടി ഇപ്പം നമ്മൾ ചെയ്തേക്കുന്ന അത്രയും സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ബി ആൻഡ് ഡി മസ്റ്റ് ബി ദ പാ മസ്റ്റ് ബി എ പാർട്ട് ഓഫ് കാൻഡിഡ് കീ അപ്പോൾ ബിയും ഡിയും കാൻഡിഡ് കീയുടെ പാർട്ടായിട്ട് വരണമെങ്കിൽ ബിയും ഡിയും മാത്രമായിട്ടൊരു കീ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് ദ കാൻഡിഡ് കീ ഓഫ് ദ റിലേഷൻ അത് മാത്രമേ ഉള്ളൂ കാൻഡിഡ് കീ അതൊരു കീ അല്ല എങ്കിൽ മാത്രം അൺനോൺ ആട്രിബ്യൂട്ട്സിൻ്റെ ഒരു കോമ്പിനേഷൻ നമ്മൾ ചെക്ക് ചെയ്യണം അപ്പോൾ ഒരു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് സൂപ്പർ കീ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് ആണ് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകേണ്ടത് ബി പോവേണ്ടത് ഡി ഡിയും സൂപ്പർ കീ ആണോ എന്ന് ചെക്ക് ചെയ്യണം അതാണ് നമ്മൾക്കിപ്പോൾ ചെയ്യേണ്ടത് അതൊരു സൂപ്പർ കീ ആണെങ്കിൽ അത് മസ്റ്റായിട്ട് ഒരു ക്യാൻഡിഡ് കീ ആണ് കാരണം അതിൻ്റെ ഒരു സബ്സെറ്റ് ഇനി എന്തായാലും വരത്തില്ല കാരണം ബിയും ഡിയും മസ്റ്റായിട്ടും ക്യാൻഡിഡ് കീടെ പാർട്ടായിട്ട് വരണം എന്നുള്ളതാണ് നമ്മളെ കണ്ടീഷൻ അപ്പോൾ ക്യാൻഡിഡ് കീ ആണോ അല്ലെങ്കിൽ സൂപ്പർ കീ ആണോ എന്നുള്ളത് എങ്ങനെ ചെക്ക് ചെയ്യും അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ക്ലോഷർ പറഞ്ഞത് ബി ഡി ക്ലോഷർ എന്നുള്ള കാര്യം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എല്ലാ ആട്രിബ്യൂട്ടും കിട്ടുന്നുണ്ടെങ്കിൽ ദെൻ ബി ഡി ഈസ് എ സൂപ്പർ കീ ബി ആൻഡ് ഡി മസ്റ്റ് ബി പാർട്ട് ഓഫ് കാൻഡി എൽ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ബി ഡി എന്ന് പറയുന്നത് തന്നെ സെറ്റ് ബി ഡി എന്ന് പറയുന്ന കാര്യം തന്നെ നമുക്ക് സൂപ്പർ കീ ആണെന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ബി സെറ്റ് ബി ഡി എന്നുള്ളത് തന്നെയാണ് കാൻഡിയൽ കി ഓക്കെ അപ്പോൾ ഇതിനകത്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സെറ്റ് ബി ഡി ക്ലോഷർ കണ്ടുപിടിക്കുക ഇനി അഥവാ അത് ക്ലോഷർ കഴിയുമ്പോൾ എല്ലാ അട്രിബ്യൂട്ട്സും കിട്ടിയില്ല നമ്മൾ പിന്നീട് ചെയ്യാൻ പോകുന്നത് എയും എച്ചു ആയിട്ടുള്ള ബി ഡിയുടെ കോമ്പിനേഷൻസാണ് എ ബി ഡി എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷനാണ് എ യു ആയിട്ടുള്ള കോമ്പിനേഷനാണ് ബി ഡി എച്ച് എന്ന് പറയുന്നത് എച്ചു ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഇനി അതും എങ്ങനെയാണ് കാണ്ടേടിക്കുകയാണോ ചെക്ക് ചെയ്യുന്നത് എ ബി ഡി ക്ലോഷർ നോക്കും ബി ഡി എച്ച് ക്ലോഷറ് നോക്കും അതിൽ എല്ലാ ആട്രിബ്യൂട്ട്സും കിട്ടുന്നുണ്ടോ എന്ന് നോക്കും ഇനി അതും കിട്ടുന്നില്ലെങ്കിൽ രണ്ടിലും കിട്ടുന്നില്ലെങ്കിലോ വീണ്ടും അടുത്തൊരു കോമ്പിനേഷൻ നോക്കും അടുത്ത കോമ്പിനേഷൻ എയും എച്ചും കൂടെ ചേർത്ത് വെച്ചൊരു കോമ്പിനേഷൻ എ ബി ഡി എച്ച് എ ബി ഡി എച്ച് എന്നുള്ള കോമ്പിനേഷൻ നോക്കും അതിൻ്റെ ക്ലോഷർ എടുത്ത് നോക്കുമ്പോൾ അതിലെല്ലാം കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം ഉറപ്പായിട്ടും ഈ മോൾ പറഞ്ഞ മൂന്ന് കോമ്പിനേഷനിലും കിട്ടുന്നില്ല എങ്കിൽ ഈ കോമ്പിനേഷനിലും കിട്ടിയിരിക്കും ഇത് തന്നെയായിരിക്കും ഫൈനൽ കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത് അതിൽ എല്ലാ അതിൻ്റെ ക്ലോഷർ എടുത്തു കഴിഞ്ഞാൽ എല്ലാ അട്രിബ്യൂട്ട്സും കിട്ടും അതാണ് നമുക്ക് വരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇത് ചെക്ക് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ബി ഡി ക്ലോഷർ കണ്ടുപിടിക്കുക അതിൽ എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ക്ലോഷറിൽ എല്ലാ അട്രിബ്യൂട്ട്സും കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് കീ അല്ല എങ്കിൽ മാത്രം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്താൽ മതി സോ ഫസ്റ്റ് ബി ഡി ക്ലോഷർ കണ്ടുപിടിക്കുന്നു ക്ലോഷറിൻ്റെ സിമ്പിൾ ഇവിടെ വിട്ടുപോയിട്ടുണ്ട് നമുക്ക് ബി ഡി ക്ലോഷർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സെറ്റ് ബി ഡി ഇ എഫ് ആണ് അപ്പോൾ നമ്മളുടെ എല്ലാ അട്രിബ്യൂട്ട്സും അതിൽ കിട്ടിയിട്ടില്ല സോ ബി ഡി ഈസ് നോട്ട് എ ക്യാൻഡ് കീ നോട്ട് എ കീ നോട്ട് എ സൂപ്പർ കീ സോ ഇറ്റ് ഈസ് നോട്ട് എ ക്യാൻഡിഡ് കീ അത് കീ തന്നെയല്ല സൂപ്പർ കീ ആയിട്ട് പോലും വരുന്നില്ല അപ്പോൾ പിന്നെ ക്യാൻഡ് കീ ആകുന്നില്ല സോ സെക്കൻഡ് ഓപ്ഷൻ എ ബി ഡി ഡിയും ചെക്ക് ചെയ്യണം ബി ഡി എച്ച് എച്ചും ചെക്ക് ചെയ്യണം എ ബി ഡി എന്ന് പറയുന്ന ക്ലോഷർ ഇപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ അട്രിബ്യൂട്ട്സും കിട്ടുന്നുണ്ട് ഇതെങ്ങനെ ചെയ്യണമെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ കാരണം ഓൾറെഡി കഴിഞ്ഞ വീഡിയോസിൽ ക്ലോഷറിനകത്ത് അത് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് കിട്ടും എ ബി ഡി കീ എന്നുള്ളത് കിട്ടും എ ബി ഡി കീ ആണെങ്കിൽ എ ബി ഡി തന്നെയാണ് കാൻഡിഡേറ്റ് കീ കാരണം നമ്മൾ മിനിമം സെറ്റിൽ നിന്നാണ് മുകളിലോട്ട് ചെക്ക് ചെയ്ത് വരുന്നത് അതുകൊണ്ട് നമുക്ക് കീ ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി കീ ആണെങ്കിൽ അതൊരു കാൻഡിഡേറ്റ് കീ ആയിട്ടുണ്ട് നമുക്ക് കൺഫേം ചെയ്യാം അപ്പോൾ ഇവിടെ ഇപ്പോൾ എ ബി ഡി ക്ലോഷർ ചെയ്യുമ്പോൾ എനിക്ക് എല്ലാ ആട്രിബ്യൂട്ട്സും കിട്ടുന്നുണ്ട് സോ എ ബി ഡി ഈസ് എ കാൻഡേറ്റ് കി കിട്ടി ഇങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് കാര്യം ചെക്ക് ചെയ്യണമെന്നുള്ളത് ചോദിക്കും ബി ഡി എച്ച് എന്നുള്ള കോമ്പിനേഷൻ ചെക്ക് ചെയ്യണോ ചെക്ക് ചെയ്യണം കാരണം എ ബി ഡിയും ബി ഡി എച്ചും രണ്ട് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസാണ് അപ്പോൾ ഒന്നിൽ കൂടുതൽ കാൻഡിഡേറ്റ് കീസ് ഒരു റിലേഷനകത്ത് വരാം സോ നമ്മൾ ആ ബി ഡി എച്ച് എന്നുള്ള കോമ്പിനേഷനും ചെക്ക് ചെയ്യണം ബി ഡി എച്ച് ചെക്ക് ചെയ്യുമ്പോൾ ബി ഡി എച്ചിലും എനിക്ക് കംപ്ലീറ്റ് ആട്രിബ്യൂട്ട്സും കിട്ടും ബി ഡി എച്ച് ക്ലോഷർ ചെയ്യുന്ന സമയത്തും എ ടു ഐ വരെയുള്ള എല്ലാ ആട്രിബ്യൂട്ട്സും കിട്ടുന്നുണ്ട് സോ ബി ഡി എച്ചും ഒരു കീ ആണ് ദാറ്റ് മീൻസ് ബി ഡിസ് ബി ഡി എച്ച് ഈസ് ഓൾസോ എ കാൻഡിഡേറ്റ് കീ അപ്പോൾ ഇനി നെക്സ്റ്റ് കോമ്പിനേഷൻ നോക്കേണ്ട കാര്യമില്ല അതായത് എ ബി ഡി എച്ച് എന്നുള്ള കോമ്പിനേഷൻ നോക്കേണ്ട കാര്യമില്ല കാരണം അതൊരിക്കലും ഒരു കാൻഡിഡേറ്റ് കീ ആവത്തില്ല അത് സൂപ്പർ കീ ആവത്തുള്ളൂ കാരണം അത് മിനിമൽ അല്ല അതിൻ്റെ രണ്ട് സബ്സെറ്റുകളാണ് എ ബി ഡി എന്നുള്ളതും ബി ഡി എച്ച് എന്നുള്ളതും അതിലേതെങ്കിലും ഒരെണ്ണം തന്നെ കാൻഡിഡേറ്റ് കീ ആയിട്ട് കിട്ടിയാലും ഇവിടെ ഇപ്പം രണ്ടും കാൻഡിഡേറ്റ് കീ ആണെന്ന് കിട്ടിയിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും എങ്കിലും കീ ആണെങ്കിൽ ഹയർ കോമ്പിനേഷൻസ് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല കാരണം അതിൻ്റെ സബ്സെറ്റായിട്ടാണ് ഈ രണ്ട് കാര്യങ്ങളും വരുന്നത് ഇതിൻ്റെ സൂപ്പർ സെറ്റായിട്ടേ ഇതിൻ്റെ ഹയർ കോമ്പിനേഷൻസ് വരത്തുള്ളൂ സോ സൂപ്പർ സെറ്റ്സ് ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല നമുക്ക് സൂപ്പർ സെറ്റ് അല്ലാത്ത സെറ്റ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ചെക്ക് ചെയ്താൽ മതി ഇവിടെ ഇപ്പോൾ അങ്ങനെയൊന്നും കാര്യങ്ങളൊന്നും വരുന്നില്ല ഇനി അടുത്ത എക്സാമ്പിളിൽ അങ്ങനെ ഒരു കാര്യം വരും അപ്പോൾ നമുക്കിവിടെ ആൻസർ കിട്ടി ഏതൊക്കെയാണ് കാൻഡിഡേറ്റ് കീറ്റ്സ് നമുക്കിപ്പോൾ തന്നേക്കുന്നതിനകത്ത് രണ്ട് കാൻഡിഡേറ്റ് കീറ്റ്സ് ഉണ്ട് എ ബി സെറ്റ് എ ബി ഡി ആൻഡ് ബി ഡി എച്ച് എങ്ങനെ ചെയ്തെന്ന് മനസ്സിലായോ മനസ്സിലായിട്ടില്ല എങ്കിൽ ഒരിക്കൽ കൂടെ ഒന്ന് കണ്ട് ചെയ്ത് നോക്കുക ഓരോന്നും പോസ് ചെയ്ത് അത് ചെയ്തേക്കുന്നത് എന്താണെന്ന് നോക്കുക ഓക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ടെക്സ്റ്റുകളിലൊന്നും നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡ് കിട്ടത്തില്ല മിക്കവാറും ടെക്സ്റ്റുകളിൽ ഒന്നിലും ഈ ഒരു മെത്തേഡ് പറഞ്ഞിട്ടില്ല അവർ പറയുന്നത് ക്ലോഷർ യൂസ് ചെയ്ത് ഓരോ കോമ്പിനേഷൻസ് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കുന്ന കാര്യങ്ങളാണ് പല ഇൻ്റർനെറ്റിലെ സൈറ്റുകളിലും ടെക്സ്റ്റിലും എല്ലാം പറയുന്നത് ഈ ഒരു മെത്തേഡ് അധികം സ്ഥലങ്ങളിലൊന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഈ ഒരു രീതി ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം ക്യാൻഡിക്ക് ഏതെന്നുള്ളത് കണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും സെക്കൻഡ് എക്സാമ്പിൾ എ ഏതൊട്ട് എച്ച് വരെയുള്ള ആട്രിബ്യൂട്ട്സും തന്നിട്ടുണ്ട് റിലേഷൻ ആറിനകത്ത് കുറച്ച് സെറ്റ് ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻ്റൻസീസും ഉണ്ട് ഇതിനത് ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി കാൻഡിഡേറ്റ് കീസ് ഡസ് ദ റിലേഷൻ ആർ ഹാവ് എത്ര കാൻഡിഡേറ്റ് കീസ് ഉണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അങ്ങനെ വരുമ്പോൾ ആക്ച്വലി നമുക്ക് എല്ലാ കാൻഡിഡേറ്റ് കീസും കണ്ടുപിടിച്ചാലേ പറ്റുകയുള്ളു അത് പറഞ്ഞിട്ടേ എത്ര കാൻഡിഡേറ്റ് കീസ് ഉണ്ട് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയേഴ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക ആർ എസ് എസ് ഇല്ലാത്തത് ഡി എന്ന് കിട്ടും നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് നോക്കുക നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് വെരിഫൈ ചെയ്യുക ഇതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളെ ചെയ്തതും കറക്റ്റാണോന്ന് നോക്കുക നിങ്ങൾക്ക് പോസ് ചെയ്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ എഴുതിയെടുത്തിട്ട് ചെയ്ത് നോക്കാം അതിനുശേഷം പിന്നീട് കണ്ടാലും മതി ഇത് എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ് ചെയ്ത് നോക്കുക നമുക്ക് ആൻസർ കിട്ടുന്നത് ആർ എച്ച് എസ്സിൽ ആട്രിബ്യൂട്ട്സ് വിച്ച് ആർ നോട്ട് ഇൻ ആർ എച്ച് എസ് സൈഡ് ഡി എന്ന് കിട്ടും ആട്രിബ്യൂട്ട്സ് വിച്ച് ആർ നോട്ട് ഇൻ എൽ എച്ച് എസ് സൈഡ് ഡി ആൻഡ് ജി എന്ന് കിട്ടും ഇവിടെ ആ തേർഡ് സ്റ്റെപ്പ് വേണ്ടി വരും അതായത് ഡി എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്സ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും ഇല്ല റൈറ്റ് ഹാൻഡ് സൈഡിലും ഇല്ല അങ്ങനെ വരികയാണെങ്കിൽ അത് ഏതിൻ്റെ പാർട്ടായിട്ട് കൺസിഡർ ചെയ്യണം കീടെ പാർട്ടായിട്ട് കൺസിഡർ ചെയ്യണം അപ്പോൾ റെസ്റ്റിൽ നിന്ന് ഡി എന്നുള്ളത് റിമൂവ് ചെയ്ത് ഡി എന്നുള്ളത് കീയുടെ പാർട്ടായിട്ട് വരും എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുക അപ്പോൾ നമ്മുടെ കീ എന്ന് പറയുന്നത് സെറ്റ് ഡി എന്നും റെസ്റ്റ് എന്ന് പറയുന്നത് സെറ്റ് ജി എന്നും കിട്ടും ഇങ്ങനെ വരുമ്പോൾ അൺനോൺ ആട്രിബ്യൂട്ട്സ് ആയിട്ട് ആറ് ആട്രിബ്യൂട്ട്സ് വരും എ ബി സി ഡി ഇല്ല അത് തെറ്റാണ് എ ബി സി ഇ എഫ് എച്ച് ആറ് കാര്യങ്ങൾ വരും അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് എ ബി സി ഡി എന്നുള്ള കാര്യം വരത്തില്ല അൺ ആട്രിബ്യൂട്ട്സിൽ ഡി വരത്തില്ല ഡി കീയുടെ പാർട്ടാണ് സോ അവിടെ നിന്ന് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകും ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള കീ ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റെപ്പിലോട്ടെന്ന് പറയുമ്പോൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഡി ക്ലോഷർ നോക്കുക കീ എന്നുള്ള അതിൻ്റെ ക്ലോഷർ നോക്കുക ഡി ക്ലോഷർ എന്ന് വെച്ചാൽ ഡി തന്നെയാണ് വേറൊന്നും വരുന്നില്ല അപ്പോൾ ഡി ഇസിനോടെ കാൻഡിറ്റ് കി സോ നെക്സ്റ്റ് സ്റ്റെപ്പ് പോവും ഡിയും ബാക്കിയുള്ള ആറ് ആട്രിബ്യൂട്ട്സുമായിട്ടുള്ള കോമ്പിനേഷൻ എ ഡി ബി ഡി സി ഡി ഡി ഇ ഡി എഫ് ഡി എച്ച് ഇങ്ങനെ ആറ് കോമ്പിനേഷനുകൾ നമ്മൾ നോക്കണം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എ ഡി ക്ലോഷറിനാത്ത് എല്ലാ ആട്രിബ്യൂട്ട്സും കിട്ടും ബി ഡി ക്ലോഷർനാത്ത് എല്ലാ ആട്രിബ്യൂട്ട്സും കിട്ടും സി ഡി ക്ലോഷറുകൾ എല്ലാം കിട്ടത്തില്ല ഇ ഡി എല്ലാ അട്രിബ്യൂട്ട്സും കിട്ടും എഫ് ഡി ക്ലോഷറിലും എല്ലാ അട്രിബ്യൂട്ട്സും കിട്ടും എച്ച് ഡി ക്ലോ ക്ലോഷറിനകത്ത് എച്ച് എം ഡി മാത്രമേ ഉള്ളൂ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി എത്ര കാൻഡിഡേറ്റ് കീസ് കിട്ടി എ ഡി ഇ സെ ക്യാൻഡിഡേറ്റ് ബി ഡി ഇ സെ ക്യാൻഡിഡേറ്റ് ഇ ഡി ഇ സെ ക്യാൻഡിഡേറ്റ് ആൻഡ് എഫ് ഡി ഇ സെ കാൻഡിഡേറ്റ് നാല് കാൻഡിഡേറ്റ് കീസ് ഇതിൽ നിന്ന് തന്നെ കിട്ടി ഓക്കെ കാരണം അതിൻ്റെ എല്ലാ അട്രിബ്യൂട്ട്സിലും എല്ലാ അട്രിബ്യൂട്ട്സും ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് കിട്ടുന്നുണ്ട് ക്ലോഷറിൽ സോ നമ്മളുടെ കംപ്ലീറ്റ് ആൻസർ കിട്ടിയെന്നായോ ഇവിടെയാണ് ഒരു കുഴപ്പമുള്ളത് ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ സൂപ്പർ കോ സെറ്റ് കോമ്പിനേഷൻസ് നോക്കുമ്പോൾ എ ബി സി ഡി ഇ എഫ് എച്ച് ഇത്രയും ആട്രിബ്യൂട്ട്സിൻ്റെ സൂപ്പർ സെറ്റ് കോമ്പിനേഷൻ നോക്കണം പക്ഷേ അവിടെ നമ്മൾ ചില ആട്രിബ്യൂട്ട്സിൻ്റെ ഒന്നും സൂപ്പർ സെറ്റ് കോമ്പിനേഷൻ നോക്കണ്ട കാരണം ഓൾറെഡി നമുക്ക് എ ഡി എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് ചെയ്യുകയാണെന്ന് കിട്ടി അപ്പോൾ എ അവോയ്ഡ് ചെയ്യാം ബി ഡി എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് കീ ആയിട്ട് കിട്ടി അപ്പം ബി അവോയ്ഡ് ചെയ്യാം സി ഡി ഒരു കാൻഡിഡേറ്റ് കീ അല്ല അപ്പോൾ സി വെ വെച്ചേക്കുക ഇ ഡി ഒരു കാൻഡിഡേറ്റ് കീ ആണ് എഫ് ഡി ഒരു കാൻഡിഡേറ്റ് കീ ആണ് അപ്പോൾ ഇയും എഫ് യു എല്ലാം കളയാം എച്ച് ഡി എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് കീ അല്ല അപ്പോൾ എച്ച് കൺസിഡർ ചെയ്യണം അപ്പോൾ സിയും എച്ചും ഡി യു ആയിട്ടുള്ള കോമ്പിനേഷനിൽ കാൻഡിഡറ്റ് കീ അല്ല എന്ന് കിട്ടി പക്ഷേ ചിലപ്പോൾ സി ഡി എച്ച് എന്ന് പറയുന്ന കോമ്പിനേഷൻ എനിക്ക് വേണമെങ്കിൽ കാൻഡിഡേറ്റ് കീ ആകാം അതിൻ്റെ സബ്സെറ്റ് ഒന്നും കാൻഡിഡേറ്റ് കീ അല്ല കാരണം എ ഡി ബി ഡി ഇ ഡി എഫ് ഡി എന്ന് പറയുന്നത് സി ഡി എച്ച് എന്ന് പറയുന്ന കോമ്പിനേഷൻ്റെ അല്ല അപ്പോൾ ഇതിൽ കാൻഡിഡേറ്റ് കീ ആയിട്ട് കിട്ടാത്ത കോമ്പിനേഷൻ ഏതൊക്കെ ആട്രിബ്യൂട്ട്സ് അൺനോൺ ആണ് അതിൻ്റെ കോമ്പിനേഷൻ ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം ഇപ്പോൾ ഇവിടെ എനിക്കിപ്പോൾ കറൻ്റ് കിട്ടിയിരിക്കുന്നത് എ ഡി ബി ഡി ഇ ഡി ആൻഡ് എഫ് ഡി ആ നാല് കാൻഡിഡേറ്റ് കീസ് ഉണ്ടോ എന്ന് കിട്ടി ഇനി അടുത്ത കോമ്പിനേഷൻ സി ഡി എച്ച് എന്നുള്ള കോമ്പിനേഷൻ സിയും എച്ചും നമുക്ക് കാൻഡിഡേറ്റ് കീ ആയിട്ട് കോമ്പിനേഷൻ കിട്ടാത്തതുകൊണ്ട് അതിൻ്റെ ഏതെങ്കിലും വേറെ എക്സ്ട്രാ കോമ്പിനേഷൻസ് ഉണ്ടോ സൂപ്പർ സെറ്റ് കോമ്പിനേഷൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കാനായിട്ട് സി ഡി എച്ച് എന്നുള്ള കമ്പയിൻഡ് വേർഷൻ നോക്കും കമ്പയിൻഡ് വേർഷൻ നോക്കുമ്പോൾ സി ഡി എച്ച് ക്ലോഷറിനകത്തും സി ഡി എച്ച് ജി എന്നുള്ളതേ കിട്ടുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ക്ലോഷർ എന്ന് പറയുന്നത് ഒരു ഒരു കാൻഡിഡേറ്റ് കീ അല്ല എന്നാണ് നമുക്ക് തരുന്നത് അപ്പോൾ ആ കോമ്പിനേഷൻ പോയി ഇനി ഇതിൻ്റെയും ഹയർ കോമ്പിനേഷൻസ് വേറെ ഉണ്ടോ കാരണം വേറെ ഒരു ആട്രിബ്യൂട്ട് ആരും ഇനി കംപ്ലയിൻറ്റ് ചെയ്യാനില്ല നമുക്ക് നേരത്തെ ചെയ്തതിൽ സിയും എച്ചും മാത്രമാണ് കാൻഡിഡേറ്റ് കി അല്ല എന്ന് കിട്ടിയ അല്ല എന്ന് വന്ന കാര്യങ്ങൾ അപ്പോൾ അത് രണ്ടും കൂടെ ചേർന്നുള്ള കോമ്പിനേഷൻ നമ്മൾ നോക്കി സി ഡി എച്ച് എന്നുള്ളത് നോക്കി അതും കാൻഡിഡേറ്റ് കി അല്ല എന്ന് കിട്ടി അപ്പോൾ ഇനി എക്സ്ട്രാ ഒന്നും നോക്കേണ്ട കാര്യമില്ല കാരണം ഇനിയൊരു കോമ്പിനേഷൻ നമുക്ക് ട്രൈ ചെയ്യാനില്ല സോ നമുക്ക് നമ്മൾ ആൻസർ എന്ന് പറയുന്നത് ടോട്ടൽ ഫോർ കാൻഡിഡേറ്റ് കേസാണുള്ളത് എ ഡി ബി ഡി ഇ ഡി ആൻഡ് എഫ് ഡി ഇത് ഗേറ്റ് എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് രണ്ടായിരത്തി പതിമൂന്ന് ഗേറ്റ് എക്സാമിലെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത് തന്നെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആയിട്ടും വരാം ഫൈൻഡ് എനി ത്രീ കാൻഡിഡേറ്റ് കീസ് ഓഫ് ദ റിലേഷൻ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ എനി ഫോർ കാൻഡിഡേറ്റ് കീസ് ഓഫ് റിലേഷൻ ഇങ്ങനെ പറഞ്ഞ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് സിമിലർ അല്ല വേറൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അപ്പോൾ എങ്ങനെ വേണോ യൂണിവേഴ്സിറ്റിയിലും ക്വസ്റ്റ്യൻ ചോദിക്കുക അതിന് ത്രീ മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും ഫോർ മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ബാക്കിയുള്ള പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെയൊക്കെ ആൻസർ കിട്ടുന്നുണ്ടോയെന്ന് നോക്കുക അത് ആൻസർ കറക്റ്റാണോ എന്ന് അറിയ അറിയത്തില്ല എങ്കിൽ ഞാൻ ചോദിച്ചാൽ മതി എൻ്റെ ആൻസർ കീ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് നോക്കിയാൽ അതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണെന്നുണ്ടാവും അപ്പോൾ അത് വെരിഫൈ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് വേറെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസൊക്കെ നെറ്റിലോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക